ഹായ് എവരിവൺ, ഈ വീഡിയോയിലൂടെ ജനുവരി 9-ാം തീയതി നടന്ന സെറ്റ് പരീക്ഷയുടെ ആൻസർ കീ, പേപ്പർ 1-ന്റെ ആൻസർ കീ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ചോദ്യ പേപ്പറിനെ പറ്റിയുള്ളൊരു വിലയിരുത്തലും ഈ വീഡിയോയിൽ നൽകുന്നതായിരിക്കും. പേപ്പർ 2 ഏതൊക്കെ സബ്ജക്റ്റിന്റെ ആൻസർ കീ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് കമന്റ് ചെയ്തു കഴിഞ്ഞാൽ അതുകൂടി നൽകുന്നതായിരിക്കും. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളുടെ കീ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൂടാതെ 11 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങളുടെ കീ ഇവിടെ കാണാം. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാനാണെങ്കിൽ ഉള്ള ഫെസിലിറ്റിക്കാണ് ഇത് നൽകുന്നത്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് കമൻ്റായിട്ടും ഡിസ്ക്രിപ്ഷനിലും നൽകിയിരിക്കുന്ന ലിങ്ക് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി ഇതേ ആൻസർ കീ കാണാനും ചോദ്യ പേപ്പർ ഡൗൺലോഡ് ചെയ്യാനുമുള്ള ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അക്യൂറസി എൻഷർ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും LBS അടുത്ത് നിന്ന് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഫൈനൽ ആൻസർ കീ എന്നുള്ള കാര്യവും ഓർക്കുക. നമ്മുടെ പുതിയ ബാച്ചിന്റെ അഡ്മിഷനും ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് അടുത്ത 3 ദിവസങ്ങളിലായിട്ട് ഈ വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ ഇഫക്റ്റീവായിട്ട് പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും PYQ അടക്കം നോക്കി റെഫർ ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്ന കൃത്യമായി ടൈപ്പ് ചെയ്ത് ഫോർമാറ്റ് ചെയ്ത നോട്ടുകളും ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഫെസിലിറ്റി, അതോടൊപ്പം തന്നെ 3 റൗണ്ട് റിവിഷനെങ്കിലും മിനിമം കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ചുള്ള ടെസ്റ്റ് സീരീസും അടക്കമാണ് ഈ കോഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ എക്സാമ്പിൾ 100-ലധികം പേര് കംപ്ലീറ്റ് ചെയ്യുകയും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ സെറ്റ് പരീക്ഷ പാസ്സാവുകയും ചെയ്തതാണ്. അപ്പോൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 100% വിജയിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പരീക്ഷയാണ് കേരള സെറ്റ്. ഇന്നത്തെ പരീക്ഷയുടെ അനാലിസിസിലേക്ക് കടക്കുകയാണെങ്കിൽ കോഡ് B കിട്ടിയവർക്ക് ആദ്യത്തെ 45 ചോദ്യങ്ങളും കോഡ് A കിട്ടിയവർക്ക് 61 മുതൽ 105 വരെയുള്ള ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. iPlusന്റെ സ്റ്റുഡൻസ് ഒരുപാട് പേര് പേപ്പർ 1-ന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് എടുത്തു പറയുകയുണ്ടായി, നമ്മൾ പറഞ്ഞു കൊടുത്ത കറണ്ട് അഫയേഴ്സ് ഏരിയകൾ നമ്മുടെ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയതാണ്, പത്രങ്ങളും അതുപോലത്തെ സോഴ്സുകളും കൺസോളിഡേറ്റ് ചെയ്ത് ചോദ്യോത്തര രൂപത്തിൽ കറണ്ട് അഫയേഴ്സ് നൽകിയതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് 10-15 ചോദ്യത്തിലധികം കറണ്ട് അഫയേഴ്സിന്റെ ഈ 45 ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. മറ്റു ചോദ്യങ്ങളും നമ്മുടെ കോഴ്സ് എടുത്ത് പ്രാക്ടീസ് ചെയ്തവർക്ക് അറ്റൻഡ് ചെയ്യാൻ പാകത്തിനുള്ളതായിരുന്നു. അങ്ങനെ ഒരു മോഡറേറ്റ് ടു ഈസി ലെവൽ എക്സാം ആയിരുന്നു. ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് അവരുടെ ഫീഡ്ബാക്ക് ആണ് ആദ്യത്തെ ലെവലിൽ കിട്ടിയിരുന്നത്, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള കാര്യമൊന്നും ഓർക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് പോലെ സമ്മർ ഒളിമ്പിക്സിന്റെ കാര്യത്തിൽ തുടങ്ങി കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ആദ്യ ഭാഗം മുഴുവൻ. നിങ്ങളുടെ കണ്ണുകൾ സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ചോദ്യ പേപ്പർ മുഴുവനായിട്ട് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ഡിസ്ക്രിപ്ഷനിലും ആദ്യ കമന്റിലും ലിങ്ക് നൽകാം. ഇതിനു പുറമെ ആൻസർ കീ നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ്. വരും ദിവസങ്ങളിൽ ഈ ചോദ്യ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആവശ്യമാണെങ്കിൽ ആ കാര്യം കൂടി നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അതുപോലെ ആൻസർ കീ നിങ്ങളുടെ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് നൽകിയ അവർക്ക് ചോദ്യ പേപ്പറും അതുപോലെ ആൻസർ കീയും കാണാവുന്നതാണ്. മറ്റെന്തെങ്കിലും എൻക്വയറികൾക്കായിട്ട് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഫർദർ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഓഫീസ് നമ്പറുകളും കൊടുത്തിട്ടുണ്ട്. രാവിലെ 9:30 മുതൽ 7:30 വരെയാണ് ഓഫീസ് അവേഴ്സ്. അങ്ങനെ തയ്യാറെടുപ്പോടുകൂടി പരീക്ഷ എഴുതിയ വിജയി പ്രതീക്ഷയുള്ള എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. എന്നാൽ ഇത്തവണ ബുദ്ധിമുട്ടായവർക്ക് അടുത്ത തവണ പുതിയ ഓരോ പരീക്ഷകൾ PSC വിളിക്കുമ്പോഴും സെറ്റ് എന്നുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്തായി പോകാതിരിക്കാൻ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ സാഹചര്യമുള്ളപ്പോൾ എത്രയും വേഗം സെറ്റ് പരീക്ഷ എഴുതി ക്വാളിഫൈ ചെയ്യുക. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് പരിശീലിക്കുന്നവർക്കുള്ളതാണ് വിജയം. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.